Hello traders, ellavarkum nammude pudhiya oru video like swagatham. Ippo oru buying time aanu. Altcoins inde karyam alla njan ee oru video il parayanayittu povunnathu Bitcoin inde karyam mathramaanu ennu aadime thanne parayanu. Okay, appo Bitcoin il ippo oru buying time aanu. Namukku oru long time ilekku oru entry edukkanayittu oru long position edukkanayittu pattiya oru samayam aanu ippo ennu choosikkanundengil futures inde margin trade inde leverage eduthukondulla trade inde karyam alla njan parayunnathu. Leverage onnum edukkade spot il oru position edukkunnathinte karyam mathramaanu njan parayunnathu. Okay, appo അത്തരത്തില് ഇപ്പോൾ നമുക്ക് ബിറ്റ്കോയിൻ വാങ്ങിക്കാനായിട്ട് ലോങ് ടൈമിലേക്ക് ബിറ്റ്കോയിൻ വാങ്ങിക്കാനായിട്ട് പറ്റുന്ന ഒരു സമയമാണോ? ഒരുപാട് പേർക്ക് ഇപ്പോൾ ഉള്ള ഒരു സംശയമാണ്. ഡിപ്പിൽ ബൈ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പലതരത്തിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ എല്ലാ ഡിപ്പും നമുക്ക് ബൈ ചെയ്യാനായിട്ട് ഉള്ളതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്ന് ഞാൻ തന്നെ മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി ബൈ ചെയ്യാനായിട്ട് പോവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ബൈ ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുൻ വർഷങ്ങളിലുള്ള പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മുൻ വർഷങ്ങളിലെ ചാർട്ട് പാറ്റേൺസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതൊരു ബോട്ടമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല, പക്ഷേ നമുക്ക് ജസ്റ്റ് ഒരു പ്രതീക്ഷ വയ്ക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ചാർട്ടിൽ പോയിട്ട് തന്നെ സംസാരിക്കാം. പക്ഷേ ഏത് രീതിയിലാണ് നമ്മളിവിടെ ബൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ബൈ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ബൈ ചെയ്യാനായിട്ട് ഒരിക്കലും നിൽക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ആ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും ഒക്കെ നടത്തുക. അതിന് ഹെൽപ്ഫുൾ ആവുന്നെന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഡിപ്പിൽ ബൈ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. ഒരു 1000 രൂപ വിലയുള്ള ഒരു കോയിൻ, ഏതെങ്കിലും കോയിൻ ആവട്ടെ, ബിറ്റ്കോയിനോ ഓൾട്ട് കോയിൻസോ ഏതെങ്കിലും ആവട്ടെ, ഒരു 1000 രൂപ വിലയുള്ള ഒരു കോയിൻ, ആ ഒരു കോയിൻ നിങ്ങൾക്ക് 1000 രൂപയിൽ നിൽക്കുമ്പോൾ ഒരു ക്വാണ്ടിറ്റി വാങ്ങാം, അല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങാം. അതൊന്ന് ക്രാഷായി ഒരു 500 രൂപയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ 1000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ആ കോയിൻ 2 എണ്ണം വാങ്ങിക്കാനായിട്ട് പറ്റും. അത് കുറച്ചുകൂടെ താഴേക്ക് വന്ന് ഒരു 100 രൂപ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോയിൻ 1000 രൂപ കൊണ്ട് 10 കോയിൻ വാങ്ങിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഓരോ ഡിപ്പിലും ഓരോ തവണ പ്രൈസ് കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോഴും നിങ്ങൾ ആ കോയിൻ ബൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ എമൗണ്ടിന് ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് ആ കോയിൻ കിട്ടും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ബൈ ദ ഡിപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രാറ്റജി കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഡിപ്പും ബൈ ചെയ്യാനായിട്ടുള്ളതില്ല. മാർക്കറ്റ് അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ക്രാഷ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ബൈ ദ ഡിപ്പ് എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പൈസ മൊത്തം പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓൾട്ട് കോയിൻസ് ലൂണയിലൊക്കെയാണ് നിങ്ങൾ ഈ ബൈ ദ ഡിപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താവുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാ ഡിപ്പും ബൈ ചെയ്യാനായിട്ടുള്ളതല്ല. ഈ ബൈ ദ ഡിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ടെക്നിക്കൽ അനാലിസിസും കൂടെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടതാണ്, അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസും കൂടെ നമ്മളവിടെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ബിറ്റ്കോയിൻ കാര്യം പറയുമ്പോൾ മുൻ വർഷങ്ങളിൽ ഏത് രീതിയിലാണോ ബിറ്റ്കോയിൻ പെർഫോം ചെയ്തിട്ടുള്ളത്, ഓരോ ക്രാഷിൻ്റെ സമയത്തും ബിറ്റ്കോയിൻ ഏത് രീതിയിലാണോ പെർഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മുടെ വീഡിയോസിൽ പറഞ്ഞു വരുന്നത്. സോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം, നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ഒരു ബോട്ടം ഏരിയയിലായിരിക്കും എന്ന് എനിക്കൊരു പ്രതീക്ഷയുള്ളത്? ഉറപ്പ് ഞാൻ പറയുന്നില്ല, എന്നാൽ ഒരു പ്രതീക്ഷ വയ്ക്കാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. നേരെ ചാർട്ടിലേക്ക് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. ഒരു US ഡോളർ പേരിലുള്ള വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഓരോ ക്രാഷിൻ്റെ സമയത്തും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏത് രീതിയിലാണ് പെർഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ ക്രാഷിലും അതിൻ്റെ ബോട്ടം എവിടെയാണ് വന്നിട്ടുള്ളത്, ആ ബോട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ, അത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 2013 ഈ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് ഇവിടേക്ക് ഡൗൺ ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ പ്രൈസ് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 200 പീരീഡ് മൂവിങ് ആവറേജിൽ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പ്രൈസ് പിന്നീട് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ആൻഡ് അങ്ങനെ ഒരു 2018 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ 2017 ഡിസംബർ മാസത്തിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് ദെൻ 2018 ഗംഭീരമായിട്ടുള്ള ഒരു ക്രാഷ് സംഭവിച്ചപ്പോൾ അവിടെയും പ്രൈസ് സപ്പോർട്ട് എടുത്ത് വന്നിട്ടുള്ളത് ഈ ഒരു 200 പീരീഡ് മൂവിങ് ആവറേജിലാണ്. ആ ഒരു 200 പീരീഡ് മൂവിങ് ആവറേജ് സപ്പോർട്ട് എടുത്തതിന് ശേഷം പ്രൈസ് വീണ്ടും അപ്പാവുന്നുണ്ട്. ദെൻ വീണ്ടും ഒരു ക്രാഷ് സംഭവിക്കുന്നുണ്ട്. ആ ഒരു ക്രാഷിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ആ ഒരു പ്രൈസ് ആക്ഷനും സപ്പോർട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു 200 പീരീഡ് മൂവിങ് ആവറേജിലാണ്. അതിനുശേഷം പ്രൈസ് അവിടെ നിന്ന് വീണ്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണ്.
ഓക്കെ 2021 ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇപ്പോൾ വീണ്ടും പ്രൈസ് അവിടെ ക്രാഷ് ആയിട്ടുണ്ട്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു 200 പീരീഡ് മൂവിങ് ആവറേജിലാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ച പോലെ 2013 2018 സംഭവിച്ച പോലെ ആ ക്രാഷിൻ്റെ സമയത്തെല്ലാം സംഭവിച്ച പോലെ തന്നെ അത് തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് മുൻ വർഷങ്ങളിലെ അതേ മാർക്കറ്റ് സൈക്കിൾ തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒരു ബുൾ മാർക്കറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒറ്റയടിക്ക് ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ദാ ഇവിടെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദാ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള, അതായത് ആ ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടന്നു എന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് എടുത്ത ദിവസം എന്ന് പറയുന്നത് ഏകദേശം 294 ദിവസമാണ്. ഏകദേശം ഒരു വർഷത്തിന് അടുത്ത് തന്നെ സമയം എടുത്തിട്ടുണ്ട് ഇതൊരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേണ്ടത് 2018 കാര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൂവിങ് ആവറേജിൽ എത്തിയതിന് ശേഷം ഏകദേശം ഒരു 161 ദിവസത്തിന് മുകളിൽ എടുത്തിട്ടുണ്ട് പ്രൈസ് വീണ്ടും ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ജസ്റ്റ് ഈ ഒരു 200 പീരീഡ് മൂവിങ് ആവറേജിൽ പ്രൈസ് റീച്ച് ചെയ്തിട്ടേ ഉള്ളൂ. അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് കൺജസ്റ്റഡ് ആയിട്ട് സൈഡ് വൈസ് ആയിട്ട് നീങ്ങിക്കൊണ്ട് പ്രൈസ് ഇനി ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കാനായിട്ട് അത്യാവശ്യം ദിവസങ്ങൾ എടുക്കും, മാസങ്ങൾ തന്നെ എടുത്തേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ബോട്ടം ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ് എന്ന് നമുക്ക് മുൻ വർഷങ്ങളിലെ പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഇതൊരു ബോട്ടമായിട്ട് മാറുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. അതായത് ഓരോ മാസവും എന്തായാലും ഒറ്റ മാസം കൊണ്ട് തന്നെ പ്രൈസ് ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പോകാനായിട്ടുള്ള ഒരു ടൈം പീരീഡ് നമുക്ക് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ മാസത്തെയും സാലറിയുടെ വളരെ ചെറിയ ഒരു പേഴ്സൻറ്റേജ് മാത്രം നിങ്ങൾക്ക് ഓരോ മാസവും ഈ ഒരു ഏരിയയിൽ, ഈ ഒരു 20K മുതൽ 18K വരെയുള്ള ആ ഒരു ഏരിയയിൽ, ഈ പ്രൈസ് റേഞ്ച് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് ഞാൻ പറയാം. ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ വാങ്ങിക്കാനായിട്ട് സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിലേക്ക് പ്രൈസ് കടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 20K മുതൽ 18K വരെയുള്ള ആ ഒരു പ്രൈസ് റേഞ്ച് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം. അതായത് നമ്മൾ മുൻപുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് 2018 ഓൾ ടൈം ഹൈ പ്രൈസ് ആയിട്ടുള്ള ഈ ഒരു 18K മുതൽ ഈ ഒരു 20K വരെയുള്ള ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിലാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് ചെറിയ രീതിയിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് പ്രൈസ് ഇപ്പോൾ മുകളിലേക്ക് പോയിട്ടുള്ളത്. ആൻഡ് ആ ഒരു 200 പീരീഡ് മൂവിങ് ആവറേജിന് താഴേക്ക് പ്രൈസ് പോയപ്പോൾ അവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുന്നുണ്ട്. ആ ഒരു വീക്ക്ലി ക്യാൻഡിൽ ഈ ഒരു 200 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഒരു 20K എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ പറയാം. എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പൈസ മുഴുവൻ ഇപ്പോൾ ഒറ്റയടിക്ക് ബിറ്റ്കോയിനിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ടിൻ്റെ വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് മാത്രം പലപ്പോഴായിട്ട്, അതായത് ഈ ഒരു ഏരിയയിൽ പ്രൈസ് നിന്ന് കളിക്കുമ്പോൾ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ടുള്ള തീർച്ചയായിട്ടും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് തന്നെ ഞാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ, ഇത് യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസായിട്ടും എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിലെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മാസങ്ങളോളം എടുക്കും ചിലപ്പോൾ ഇതൊന്ന് എന്താ പറയുക, ഇതൊരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കാനായിട്ട് മാസങ്ങൾ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. ഞാൻ നേരെ മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് പോവാണ്. മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഞാൻ ഈ 200 പീരീഡ് EMI ഇവിടെ ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മന്ത്ലി ടൈം ഫ്രെയിമിൽ കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഏത് ട്രെൻഡാണ് കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ട്രെൻഡാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. കൃത്യമായിട്ട് ഇതൊരു അപ് ട്രെൻഡിലാണ് ബിറ്റ്കോയിൻ. ഒരു ലോങ് ടൈം പീരീഡിൽ നോക്കുമ്പോൾ ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അപ് ട്രെൻഡിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയാം. ദാ ഈ രീതിയിൽ ഒരു അപ് ട്രെൻഡ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഹയർ ലോയിലാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ നിൽക്കുന്നത്. സോ ഇവിടെ നിന്ന് നമുക്കൊരു ഹയർ ഹൈ പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതൊരു അപ് ട്രെൻഡിലാണ് പ്രൈസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് ഇപ്പോൾ പ്രൈസ് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കൂടാതെ ഞാനിവിടെ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ കൂടെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഈ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി മുൻപുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഈ ഓരോ തവണ ഈ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തുമ്പോഴും ദാ ഈ ഇവിടെ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ദെൻ ആ ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്നൊരു ബ്രേക്കൗട്ട് മുകളിലേക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്, അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ആൻഡ് ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടില്ല സ്റ്റിൽ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലാണ് ഓക്കെ അപ്പോൾ ഓരോ തവണ പ്രൈസ് ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തുമ്പോഴും അതൊരു ബോട്ടം ആയിട്ടാണ് മാറിയിട്ടുള്ളത് അതായത് ആ ഒരു ഓവർസോൾഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ ആ ഒരു ക്രാഷ് സമയത്ത് ഒരു ബോട്ടം ആയിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ആൻഡ് അവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുമ്പോഴാണ് പിന്നീട് ഒരു ബുൾ മാർക്കറ്റിലേക്ക് പ്രൈസ് കടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഓരോ കാൻഡിൽസും ഓരോ മാസങ്ങളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ അതായത് ഓരോ കാൻഡിലും ഫോം ആവാനായിട്ട് ഒരു മാസം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എത്ര കാൻഡിൽസ് അതായത് എത്ര മാസം എടുത്തിട്ടാണ് പിന്നീട് ഒരു ബുൾ റണ്ണിലേക്ക് പ്രൈസ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെയും ഒറ്റ മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൊണ്ട് പ്രൈസ് തിരിച്ചൊരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്കൊരു വരുമാനം കൂടാ നിങ്ങൾ കൃത്യമായിട്ട് സാലറി കിട്ടുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറിയുടെ വളരെ ചെറിയ ഒരു പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് ഓരോ മാസവും ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിലേക്ക് അടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ പുതിയ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാനായിട്ട് സാധിക്കും ആൻഡ് നമുക്ക് ഈ ഒരു സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഈ ഒരു ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്ന് പുറത്തേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് വരെ നമുക്ക് തീർച്ചയായിട്ടും ബൈ ചെയ്യാനായിട്ടുള്ള സമയമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ ബൈ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങളും ബൈ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും ഒക്കെ നടത്താം അതിനുശേഷം മാത്രം നിങ്ങളൊരു തീരുമാനമെടുത്താൽ മതി നിങ്ങളുടെ അനാലിസിസും കാര്യങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക ബാക്കിയൊക്കെ വിട്ട് കളഞ്ഞേക്ക് അപ്പോൾ ഹാപ്പി ട്രേഡിംഗ് അടുത്തൊരു വീഡിയോയിൽ കാണാം.